Hi friends, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് പുഡിംഗ് ആണ്. നല്ല ടേസ്റ്റി ആണ് ഇത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ആദ്യം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് അര കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കണം. ഇനി ഈ ഷുഗർ നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഏകദേശം ഈ ഒരു കളർ ആയി കഴിയുമ്പോൾ നമുക്കിതിനെ പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇനി ഞാനൊരു 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആ ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മുറിച്ചെടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള കസ്റ്റാർഡ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു കട്ടകളും ഇല്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. 1.5 കപ്പ് പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. 1/2 കപ്പ് ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പാലിവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് കൈ ഇളക്കാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസ് കുറേച്ച് ഇട്ട് കൊടുക്കാം. ഏകദേശം ഈ ഒരു തിക്നെസ് ആകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം നേരത്തെ ഷുഗർ സിറപ്പ് ഒഴിച്ചു വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം.
നമുക്കിതിനെ ഒരു ഫോയിൽ പേപ്പർ വെച്ച് നന്നായിട്ട് അടച്ചു വെക്കാം. നമുക്ക് നമ്മുടെ പുഡിങ്ങിനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പം നിങ്ങളടുത്ത് സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമറിനകത്ത് വെച്ചാലും മതിയാവും. സ്റ്റീമർ ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു റിങ് അതിനകത്തേക്ക് വെച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പുഡിങ് അതിലേക്ക് വെച്ചു കൊടുക്കുക. എന്നിട്ട് അടപ്പ് വെച്ച് നന്നായിട്ടൊന്ന് മൂടുക. അപ്പം അലുമിനിയം ഫോയിൽ എന്തായാലും നിങ്ങൾ കവർ ചെയ്യാൻ മറക്കരുത്, കാരണം ഇല്ലെങ്കിൽ ആവിയിൽ നിന്നും വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഏകദേശം ഒരു 20-30 മിനിറ്റ്സ് നമുക്കിത് വേവിച്ചെടുക്കാം. അത് സിമ്മിലിട്ട് വേണം വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരല്പനേരം തണുക്കാനായി വെച്ചതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിലൊരു 2 മണിക്കൂർ നേരം നമുക്ക് നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ സൂപ്പർ ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ നടുക്കായിട്ട് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മിൻറ്റ് ലീഫ് വെച്ച് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് നോക്കാം. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും, എന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് ആണ് നമ്മുടേത്. നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.